അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നമ്മുടെ ഋഷി സുനക്, അതുപോലെ തന്നെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, മൗറീഷ്യസ് പ്രധാനമന്ത്രി, അങ്ങനെ ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാർ ഭാരതത്തിൽ എത്തിയിരിക്കുകയാണ്. വിവിധ രാഷ്ട്ര തലവന്മാരുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയും പുരോഗമിക്കുകയാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും മൗറീഷ്യസ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ഒക്കെ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. സെപ്റ്റംബർ 9-10, അതായത് നാളെയും മറ്റന്നാളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട സമയമാണ്. രാജ്യം ആഘോഷത്തോടുകൂടിയാണ് ലോക രാഷ്ട്രങ്ങളിലെ തലവന്മാരെ സ്വീകരിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മുടെ തലസ്ഥാനമായ ഡൽഹി ഒരു ആഘോഷ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. ആഘോഷരാവാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ ഒരു ആഘോഷ പ്രതീതിയാണുള്ളത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ G20 അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. കേന്ദ്ര മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങളിലെ തലവന്മാർക്ക് ഊഷ്മളമായ സ്വീകരണമാണ് രാജ്യത്ത് നൽകിയത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് വിശിഷ്ട വ്യക്തികളെ രാജ്യം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം. തന്ത്രപരമായ തീരുമാനങ്ങൾ G20 ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ നയങ്ങൾ, താല്പര്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആഫ്രിക്കൻ യൂണിയന്റെ G20 പ്രവേശനമടക്കമുള്ള വിഷയങ്ങൾ ഇന്ത്യ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ അനുകൂലമായൊരു നിലപാടും സമീപനവും ഉണ്ടാകുമോ എന്നും ലോകം കാത്തിരിക്കുകയാണ്. യുക്രൈൻ റഷ്യ വിഷയം എത്രത്തോളം ചർച്ച ചെയ്യുമെന്നറിയാനുള്ള ആകാംക്ഷയും ലോകത്തിനുണ്ട്. എന്തായാലും ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന G20 ഉച്ചകോടിക്കായി പ്രധാന ലോക നേതാക്കളെല്ലാം ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ തന്നെയാണ് എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്നത്. വിദേശ മാധ്യമങ്ങളിലടക്കം ഇന്ത്യ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തായാലും ഇന്ത്യൻ ഗവൺമെന്റ് അതിഥികളെ ഗംഭീരമായ സ്വീകരണമാണ് അതിഥികൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് എല്ലാവിധ ഹൈടെക് ഫെസിലിറ്റീസും രാജ്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ആതിഥ്യ മര്യാദയോടുകൂടിയാണ് രാജ്യം സ്വീകരിച്ചിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.